പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം എന്നാണ് 2:16. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, ജീവനും മരണവും. ദൈവം കൽപ്പനകളിലൂടെ നമ്മളോട് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലകളിലും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, എന്നാൽ ചിലതിലെ മേഖലകളെ ദൈവം അനുവാദം തന്നിട്ടില്ല. ചില മേഖലകളിൽ നമുക്ക് ദൈവം ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് 10 കൽപ്പനകൾ. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്. ചെയ്യരുത് എന്ന് പറഞ്ഞ പാപത്തിലൂടെ തന്നെ നമുക്ക് പാപത്തെക്കുറിച്ച് വലിയ ബോധ്യം ലഭിക്കുകയാണ്. ഇവിടെ നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നീ പറിച്ച് തിന്നരുത്, ഞാൻ പറയുന്നിടത്തുനിന്ന് നീ കഴിക്കരുത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ചെയ്യേണ്ടത് എന്താണ്, നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട നന്മയാണ് ചെയ്യേണ്ടത്, തിന്മയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് തെറ്റുപറ്റാറുള്ളത്. നമുക്കറിയാം അത് തെറ്റാണ്, ഹവ്വയ്ക്കറിയാമായിരുന്നു അത് തെറ്റാണ്, അത് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എന്നെ അനുവദിക്കാത്ത മേഖലയിൽ, എന്നെ ദൈവം ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ, ആഗ്രഹിക്കാത്ത അവസരങ്ങളിൽ നമ്മൾ പോയി പ്രത്യക്ഷപ്പെടുന്നതല്ല നമ്മുടെ കൃപ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അധികം മറ്റ് കാര്യങ്ങളിൽ ഇടപെടാനാണ് നമുക്ക് താല്പര്യം. അതാണ് നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തി കളയുന്നത്, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവം ഇവിടെ തടസ്സമാകുന്നില്ല. ഇത് ചെയ്താൽ നീ മരിക്കും, ദൈവം ഓൾറെഡി കൽപ്പിച്ചിട്ടുണ്ട്. മരണം പിശാചിൻ്റെ സമ്മാനമാണ്, ദൈവം ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നത്. പാപം ചെയ്യുന്നതിലൂടെ മരണത്തിന് സ്വാധീനമുണ്ടാകും എന്ന് ദൈവം അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിനെ സ്വീകരിക്കായ്മയാണ് നമ്മുടെ മരണത്തിന് കാരണം. ദൈവം മരണത്തെ കൊണ്ടുവരുന്നില്ല, ദൈവം ശിക്ഷിക്കുന്നില്ല, ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷിക്കാത്ത ദൈവമായിരുന്നെങ്കിൽ മുൻപേ ഇവിടെ പറയേണ്ടതില്ലായിരുന്നു. അവിടെ മുൻപേ അവിടെ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്, നിങ്ങളിത് കഴിച്ചാൽ മരിക്കുമെന്ന്. അതിനർത്ഥം ദൈവം അവരെ രക്ഷിക്കാൻ ഓൾറെഡി ഇതാ ഒരു കെണി വരുന്നുണ്ട്, ഇതാ ഒരു തടസ്സം വരുന്നുണ്ട്, ഇതാ ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, നീ ജാഗരൂപതയോടെ ഇരിക്കണം, നീ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് സ്വർഗം ഇതാ അവിടെ വെളിപ്പെടുത്തൽ നൽകുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ വഴിയിലൂടെ നീ പോകരുത്, ഈ വഴിയിലൂടെ നീ നടക്കരുത്. അത് ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് ദൈവം പറഞ്ഞു തരുന്നതാണ്. അതിനെ നമുക്ക് സ്വീകരിക്കാം, അതിനെ ഉൾക്കൊള്ളാം, അംഗീകരിക്കാം, അതിൻ്റെ മുമ്പിൽ അനുസരണയുള്ളവരായി മാറാം. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.